2017 December 13 to 15 വരെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് സിയാലിൻ്റെ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് LX 2017 ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എക്സ്പോ നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കെൽ ആണ് ഇതിൻ്റെ സംഘാടകർ. കേരളത്തിലെ പൊതുമേഖലയിലുള്ള ഇലക്ട്രിക്കൽ സ്ഥാപനങ്ങളുടെ പരസ്പരമുള്ള വ്യാപാര മികവിനും സാങ്കേതിക വിദ്യയുടെ മികവിനുമെല്ലാം ഈ എക്സ്പോ പ്രയോജനപ്പെടും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്ത്യയുടെ മിക്കവാറും എല്ലാ ഭാഗത്തുനിന്നും പ്രശസ്തരായ ഇലക്ട്രിക്കൽ മേഖലയിലുള്ള കമ്പനികൾ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും ഇത്തരമൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുക വഴി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാധ്യതകളും അവസരങ്ങളും പ്രദാനം ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എക്സ്പോ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലെ നൂതന സാങ്കേതിക വിദ്യകളെ അംഗീകരിച്ച് വിവിധ സെമിനാറുകൾ ആ രംഗത്തെ വിദഗ്ധരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ എക്സിബിഷൻ്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം മുൻകൈയെടുത്തുകൊണ്ട് വിപുലമായ രീതിയിൽ രാജ്യത്തെ ഈ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ എക്സിബിഷൻ പരിപാടി എന്നുള്ളത് കേരളത്തിൻ്റെ വ്യാവസായിക വികസനത്തിനും ഒരു പുതിയ കുതിപ്പ് ഏകുന്ന സംരംഭമായിട്ടാണ് ഗവൺമെൻറ് കരുതുന്നത്. LX 2017 നേതൃത്വം നൽകുന്ന കെൽ, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി, 1964 കേരളത്തിൽ പൊതുമേഖലയിൽ ആരംഭിക്കുന്നത്. പൊതുമേഖലയിലാരംഭിച്ച ഈ സ്ഥാപനം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തി വന്നിരുന്ന ഒന്നാണ്. ട്രാൻസ്ഫോർമറുകൾ, റെയിൽവേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ഡിഫൻസിനാവശ്യമായ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ചു നൽകാൻ ഏറ്റവും വൈദഗ്ധ്യമുള്ള സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് വലിയ പ്രസിദ്ധിയുണ്ടായിരുന്ന സ്ഥാപനമാണ് കെൽ. ഇപ്പോൾ ഇടക്കാലത്ത് ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുവെങ്കിലും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കെല്ലിൻ്റെ നവീകരണത്തിന് വേണ്ടി, പുനരുദ്ധാരണത്തിന് വേണ്ടി 18 crore കഴിഞ്ഞ ബഡ്ജറ്റിൽ അവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ കെല്ലിന് 15% പ്രൈസ് പ്രിഫറൻസും 35% ഓർഡറുകളും നൽകാൻ ഇലക്ട്രിക്കൽ കമ്പനികൾക്ക് പൊതുവിൽ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചർച്ച ചെയ്ത് ധാരണയാക്കിയിട്ടുണ്ട്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഹകരണങ്ങൾ കൊണ്ട് തന്നെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും രക്ഷപ്പെടാവുന്ന അവസ്ഥയാണ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടിട്ടുള്ളത്. KSEB ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ കേരളത്തിലെ ഇലക്ട്രിക്കൽ കമ്പനികളുടെ ഉൽപ്പാദനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം വാങ്ങിക്കാൻ കഴിഞ്ഞാൽ തന്നെ കെല്ല് പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ അവരുടെ മാർക്കറ്റ് ഏറ്റവും എളുപ്പമായി തീരും എന്നാണ് ഞങ്ങൾ കണ്ടത്. ആ രീതിയിലാണ് ആ ചർച്ച നടന്നത്. തീർച്ചയായും അത് കേരളത്തിലെ ഇത്തരം സ്ഥാപനങ്ങളുടെ പൊതുവികസനത്തിന് സഹായകമാകുന്ന നിലപാടും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കെല്ല് ഇതിൻ്റെ ഭാഗമായി തന്നെ വളർച്ചയുടെ പുതിയ പാതയിലാണ്. പുതിയ തൊഴിലവസരങ്ങൾ നൽകാൻ, പുതിയ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി പുതിയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ എല്ലാമുള്ള പദ്ധതികൾ കെല്ലിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്.